Perfect perfect ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് ടേബിൾ മോൾഡഡ് ബ്രിക്സ് ടേബിൾ മോൾഡഡ് ബ്രിക്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക് ആണ് ഈ ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷൻ നാലായിട്ട് നമുക്ക് തരംതിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എന്താ പറയുക ഈ ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ നല്ല റെക്റ്റാംഗുലർ ഷേപ്പിൽ ഒരേ കളറില് യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുന്ന ആണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പെടുത്തുന്നത് ഇതിനൊന്നും നമുക്ക് പ്ലാസ്റ്ററിംഗ് പോലും ആവശ്യമായിട്ട് വരത്തില്ല ആ അത്രയും നല്ല പെർഫെക്റ്റായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ബ്രിക്ക്ന്റെ ഷേപ്പ് നമുക്ക് കിട്ടാം പിന്നെ കംപ്രസീറ്റ് സ്ട്രെങ്ത് ഇതിന്റെ കംപ്രസീർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ടെൻ ന്യൂട്ടൺ പർ എം എം സ്ക്വയർ ആണ് വാട്ടർ അബ്സോർഷൻ ട്വന്റി ആണ് അതിന്റെ ഒരു പോയിന്റായിട്ട് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ബ്രിക്സ് ആർ മെയ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് നല്ല ക്വാളിറ്റി അതായത് ഹൈ ക്വാളിറ്റി ബ്രിക്സ് ആണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഹൈ ക്വാളിറ്റി ബ്രിക്സുകൾ മെയ്ഡ് ചെയ്യുന്ന പ്രോസസ്സ് ഏത് പ്രോസസ്സാണ് ടേബിൾ മോൾഡിംഗ് ആണ് ടേബിൾ മോൾഡിംഗ് മോൾഡിംഗിലൂടെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മോൾഡിംഗ് എന്ന് പറഞ്ഞതന്നെ രണ്ട് തരത്തിലുണ്ട് ഹാൻഡ് മോൾഡിംഗ് ഉണ്ട് മെഷീൻ മോൾഡിംഗ് ഉണ്ട് ഹാൻഡ് മോൾഡിങ്ങിനകത്ത് വരുന്നതാണ് ടേബിൾ ആൻഡ് ഗ്രൗണ്ട് മോൾഡിംഗ് ടേബിളിൽ വെച്ച് ചെയ്യുന്നതും ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുന്നതും ഉള്ളു രണ്ടാണുള്ളൂ പിന്നെ മെഷീൻ മോൾഡിങ്ങിനകത്ത് വരുന്നതാണ് ഡ്രൈ ോൾഡിംഗും പ്ലാസ്റ്റിക് മോൾഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം നെയ്മേ കിൻ ഗ്രൗണ്ട് മോൾഡ് കിന്നിലും ഗ്രൗണ്ട് മോൾഡിലും ചെയ്യുന്ന ബ്രിക്ക് ഏതാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് മോൾഡഡിലാണ് ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്പ്പ് ആയിരിക്കത്തില്ല പ്ലാസ്റ്ററിങ് ഒക്കെ നമുക്ക് ആവശ്യമാണ് കുറച്ചൊക്കെ ആ ഒരു പെർഫെക്റ്റ് താങ്കളുടെ ഷേപ്പ് ആയിരിക്കത്തില്ല പിന്നെ ഇതിന്റെ കമ്പ്രസീവ് സ്ട്രെങ് എന്ന് പറഞ്ഞാൽ സെവൻ യൂട്ടിൻ ഫർ എം എം സ്കയർ വാട്ടർ ഓബ്സൊൻ ട്വന്റി ടു ആണ് ഇത് ഫസ്റ്റും സെക്കൻഡും കൂടെ കമ്പയർ ചെയ്ത് മനസ്സിൽ ഓർത്ത് വെക്കുക അപ്പം ഇടവായിരിക്കും അടുത്ത ക്വസ്റ്റൻ ദ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഇൻ ഹാൻഡ് മോൾഡിംഗ് ഹാൻഡ് മോൾഡിംഗ് നമ്മൾ പറഞ്ഞു രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ഗ്രൗണ്ടും ടേബിളും ഉണ്ട് അതിനകത്ത് ഫാസ്റ്റായിട്ട് നടക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് മോൾഡിംഗ് ആണ് അതിൻ്റെ കൂടെ ഉള്ള വേറെ ചോദ്യം ചോദിക്കാം വിച്ച് മെത്തഡ് ഓഫ് ഹാൻഡ് മോൾഡിംഗ് ക്യാൻ അഡോപ്റ്റ് യുവൻ ലാർജ് ആൻഡ് ലെവൽ ഏരിയസ് അവർ വലിയ ലെവൽ നല്ല ലെവലായിട്ടുള്ള നല്ല ലാർജ് ഏരിയയിൽ ചെയ്യുന്ന മോൾഡിംഗ് മെത്തേഡ് ഏതാണ് ഗ്രൗണ്ട് മോൾഡിംഗ് ആണ് നമുക്കറിയാം ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുന്നതാണല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റേർണൽ സൈസ് ഓഫ് ഹാൻഡ് മോൾഡ് ഷുഡ് ഷുഡ് ബി എത്രയാണ് എയ്റ്റ് ടു ട്വൽവ് പെർസെൻറ്റേജ് മോർ ദാൻ റിക്വയർഡ് ബ്രിക് സൈസ് ബ്രിക് സൈസിനെ കാട്ടിലും എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത് ഹാൻഡ് മോൾഡിന്റെ ഇന്റേണൽ സൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ടു ട്വൽവ് പെർസെൻറ്റേജ് മോർ ദാൻ റിക്വേർഡ് ബ്രിക് സൈസ് നെക്സ്റ്റ് വൺ വിച്ച് ടൈപ്പ് ഓഫ് ബ്രിക്ക് ഈസ് സ്യൂട്ടബിൾ ഫോർ ലോ റെയിൻഫോൾ ഏരിയാസ് ലോ റെയിൻഫോൾ ഏരിയാസിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തേർഡ് ക്ലാസ് ബ്രിക്ക് ആണ് തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കുറയും ടെമ്പററി ആയിട്ടുള്ള വർക്കിനൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഈ റെയിൻഫാളിന്റെ ലോ റെയിൻഫോൾ ഉള്ള ഏരിയയിലൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഗ്രൗണ്ട് മോൾഡിംഗ് ആണ് ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ ട്വന്റി ഫൈവ് പെർസെൻജ് ഇത് അണ്ടർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്കും ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയ്മ് ദ ടൈപ്പ് ഓഫ് ബ്രിക്ക് വിച്ച് യൂസ്ഡ് ആസ് അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ് കോൺക്രീറ്റിൽ അഗ്രിഗേറ്റ് ആയിട്ടും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലാസ് ബ്രിക്ക് ഏതാണ് ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്കിന് വേറൊരു പേരുണ്ട് ജമാ ബ്രിക്ക് എന്ന് പറയും ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ആണ് നമുക്ക് അഗ്രിഗേറ്റ് ആയിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എയ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് ഫോർ വൺ ക്യൂബിക് മീറ്റർ ഓഫ് ബ്രിക് മെസ്സിനറി ബ്രിക് മെസ്റ്ററിയിൽ ഒരു ക്യൂബിക് മീറ്ററിൽ എത്ര കട്ടയാണ് വേണ്ടത് അഞ്ഞൂറ് ബ്രിക്സ് ആണ് വേണ്ടത് ഫൈവ് ബ്രിക്സ് ഓർത്ത് വെച്ചേക്കാം വാട്ട് ഇസ് എ റെക്കമെൻഡ് സൈസ് ഓഫ് എ ബ്രിക് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ബ്രിക്കിന്റെ സൈസ് എത്രയാണ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം അല്ലെ നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ സെന്റിമീറ്റർ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ ബ്രിക്സ് മെയ്ഡ് ബൈ ഡ്രൈക്ലേ മെഷീൻസ് ആർ കോൾഡ് നമ്മൾ പറഞ്ഞിരുന്നു മെഷീനകത്ത് വരുന്നത് രണ്ട് മെത്തേഡുണ്ട് ഡ്രൈക്ലേ ഉണ്ട് പ്ലാസ്റ്റിക് മെത്തേഡും ഉണ്ട് അല്ലേ അപ്പം ഡ്രൈക്ലേ മെഷീൻസിൽ വരുന്ന ബ്രിക്കിനെ നമ്മൾ എന്താന്ന് പറയും പ്രസ്ഡ് ബ്രിക്സ് എന്ന് പറയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്ലേ മെഷീൻസിൽ വരുന്നതിനെ നമ്മൾ വയർ കട്ട് ബ്രിക്സ് എന്നും പറയുന്നുണ്ട് അതൊരു എക്സ്ട്രാ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒരു മനസ്സിൽ ബൈഹാർട്ട് ചെയ്ത് പോകണം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്